വെൽക്കം ബാക്ക് ടു ഇൻസ വൈബ്സ്. നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണോ? അപ്പോൾ ആ സ്റ്റാർട്ടിങ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം കേട്ടോ. ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ റെഡും യെല്ലോയും ഗ്രീനും ഒക്കെ സിഗ്നലുള്ളൊരു റോഡ് തന്നെയാണ് കേട്ടോ. എന്നുവെച്ചാൽ ചിലവർ നല്ല സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കും, ചിലവർ മഞ്ഞ കത്തുന്ന പോലെ പതുക്കെ പതുക്കെ വരുള്ളൂ, ചിലവർ പകുതി വെച്ച് അങ്ങ് നിർത്തും. എല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക, ഇതുകൊണ്ട് എന്ത് കിട്ടും എന്നുള്ളതല്ല. പക്ഷെ നമ്മൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും, നമുക്ക് എന്തെങ്കിലും പുതിയതായി ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഈ ചാനലൊക്കെ ഓരോരുത്തർ തുടങ്ങുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ലാപ്ടോപ്പ് വഴി മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ, മൊബൈലിൽ എല്ലാ വർക്കും ചെയ്യാൻ പറ്റില്ല, നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ അടുത്ത് മൊബൈലല്ലേ ഉള്ളൂ, ലാപ്ടോപ്പ് ഇല്ലല്ലോ എന്നൊന്നും വിചാരിക്കുന്നത് ഒരു കാര്യമില്ല കേട്ടോ. നമ്മുടെ മൊബൈൽ മാത്രം വെച്ച് ആൻഡ്രോയിഡ് ഫോൺ വെച്ചിട്ട് നമുക്ക് എല്ലാ സെറ്റിങ്സും ഇതിൽ ചെയ്യാൻ പറ്റും. അതിനൊരിക്കലും ഒരു ലാപ്ടോപ്പിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഞാൻ മൊബൈലിൽ മാത്രം ചെയ്യുന്ന ആളാണ്, അതിൽ ക്രോമൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് സെറ്റിങ്സ് എല്ലാം അതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബിൽ ചാനൽ തുടങ്ങുന്നതിന് മുന്നേ നമുക്കൊരു ഇമെയിൽ ഐ ഡി വേണം. അപ്പോൾ എല്ലാവരും പേഴ്സണൽ ഇമെയിൽ ഐ ഡി ഉണ്ടല്ലോ എന്ന് വിചാരിക്കും, അങ്ങനെ ചെയ്യാതിരിക്കുക. ഇതാണ് എൻ്റെ ചാനലിൻ്റെ അക്കൗണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും പേഴ്സണൽ ഐ ഡി ഒഴിവാക്കി പുതിയതൊന്നും ഉണ്ടാക്കുക, കാരണം ഇതിലേക്ക് വരുന്ന മെയിലും കാര്യങ്ങളൊന്നും മറ്റതുമായിട്ട് മിക്സ് ആകാതിരിക്കാൻ വേണ്ടി നോക്കണം. അതിനാദ്യം ചെയ്യേണ്ട ഗൂഗിൾ ക്രോം തുറന്നതിന് ശേഷം സൈനപ്പ് ജിമെയിൽ സൈനപ്പ് എന്നുള്ള ഇതെടുക്കുക. അതിൽ ക്രിയേറ്റ് അക്കൗണ്ടും കാണുന്നുണ്ട്, അതെടുത്തതിന് ശേഷം അതിൽ നമ്മുടെ പേര്, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, പിന്നെ നമുക്ക് വേണ്ട നമ്മൾ ഏത് ചാനൽ നെയിമാണോ കൊടുക്കാൻ വിചാരിച്ച് അതാണ് കൊടുക്കേണ്ടത്. ആദ്യം ഞാൻ കൊടുക്കുന്നത് ഫസ്റ്റ് നെയിമായിട്ട്, ഞാനൊരു ചാനൽ ഒരു പുതിയ ഇമെയിൽ ആയിട്ട് തുടങ്ങുകയാണ്, അപ്പോൾ അതിന് സിൽവർ സ്റ്റാർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പേരിലാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി നെയിമും സെക്കൻഡ് നെയിമായിട്ട് കൊടുത്തു. അതിനുശേഷം യൂസർ നെയിം ജിമെയിൽ ഐ ഡി ആയിട്ട് തുടങ്ങുന്നത് നമുക്ക് ആ ഒരു പേര് വെച്ച് സെയിം ആയിട്ടുള്ള തന്നെ നമ്മൾ കൊടുക്കാൻ നോക്കുക. നമ്മൾ ഒരിക്കലും നമ്മുടെ പേഴ്സണൽ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ഒരു ചാനൽ തുടങ്ങാതിരിക്കുക, ഫ്രഷ് ആയിട്ടൊരു പുതിയ തന്നെ എടുക്കുക. കാരണം ഇതിന് കുറേ പല പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്, അപ്പോൾ അതൊന്നും നമ്മുടെ പേഴ്സണൽ ഐ ഡി ഉപയോഗിച്ചിട്ട് അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനതിൽ ജസ്റ്റ് സിൽവർ സ്റ്റാർ ഓട്ടോ റിപ്പയർ ചെയ്ത് കൊടുത്തു നോക്കുകയാണ് ആദ്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കിട്ടുമെന്ന് ആദ്യം നമ്മൾ സെർച്ച് ചെയ്യണം. അപ്പോൾ അതിനുശേഷം അത് വേറൊരു പേരിലുണ്ടെങ്കിൽ നമുക്ക് കിട്ടൂല, അപ്പോൾ അതുമായിട്ട് ടച്ച് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നെയിം നമുക്ക് കിട്ടും, അത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ സിൽവർ സ്റ്റാർ ഓട്ടോ റിപ്പയറിംഗ് കൊടുത്തു നോക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പാസ്വേഡ് അടിക്കുക. പാസ്വേഡ് അടിക്കുമ്പോൾ 8 ക്യാരക്ടേഴ്സ് മിക്സ് ചെയ്ത് ലെറ്ററും നമ്പറും സിമ്പിളും ഒക്കെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ പാസ്വേഡ് കൊടുക്കാൻ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക, അത് പേഴ്സണലായിട്ട് തന്നെ വെക്കുക. ഞാനതൊന്ന് അടിച്ച് കഴിഞ്ഞതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പാസ്വേഡ് അടിച്ചിട്ടുണ്ട്. പാസ്വേഡ് അടിച്ചതിന് ശേഷം സൈൻ ഇൻ ഇൻസ്റ്റഡ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ്, നമ്മൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ അടിച്ചിട്ടുള്ള ഇമെയിൽ ഐ ഡിയിൽ എനിക്കത് കിട്ടില്ല, അതിന് പകരം അവർ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിലേതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാണ് വേണ്ടത്. ഓട്ടോ റിപ്പയറിംഗ് സിൽവർ സ്റ്റാറുണ്ട്, ഓട്ടോ റിപ്പയറിംഗ്സ് ഉണ്ട്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് അവർ തന്നിട്ടുണ്ട്. അതിൽ ഞാൻ ഓട്ടോ റിപ്പയറിംഗ് സിൽവർ സ്റ്റാർ എന്നുള്ള അതാണ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നെക്സ്റ്റ് അടിച്ചു. പാസ്വേഡ് രണ്ട് പ്രാവശ്യമായിട്ട് അടിച്ചു കൊടുക്കുക, പാസ്വേഡ് പിന്നെ കൺഫേം പാസ്വേഡ് അങ്ങനെ അടിച്ചു കൊടുക്കുക. അത് സേവ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അത് ലോഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുക. അത് പേഴ്സണലി നമ്മൾ എന്തെങ്കിലും റിക്കവറി ഒക്കെ ഉണ്ടാകുമ്പോൾ പാസ്വേഡ് മറന്നു പോവുകയൊക്കെ ചെയ്താൽ അപ്പോൾ നമ്പറിലേക്ക് നമുക്ക് ഒ ടി പി നമ്പറൊക്കെ വന്ന് നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ റിക്കവറിക്കായിട്ട് ഞാൻ ഒരു ഇമെയിൽ ഐ ഡിയും എൻ്റെ ഫോൺ നമ്പറും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് സെൻഡ് അടിച്ചു കൊടുക്കാം. അപ്പോൾ എനിക്ക് ഒ ടി പി ആയിട്ട് നമ്പർ വന്നിട്ടുണ്ട്, അതവിടെ അടിച്ചു കൊടുക്കുക. നമ്മൾ അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒ ടി പി ആയിട്ട് വന്ന് അത് അടിച്ചു കൊടുത്തു. അതിനുശേഷം ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓപ്ഷനാണ് കാണിക്കുക, അതിൽ ഐ എഗ്രി എന്നുള്ളതും കൂടെ കൊടുക്കുക. അപ്പോൾ എൻ്റെ ഇമെയിൽ ഐ ഡി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ അതിൻ്റെ പേജൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഗൂഗിൾ ഐ ഡി ആണ്, ഇത് വെച്ചിട്ടാണ് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പേഴ്സണൽ ഇൻഫോർമേഷൻ, ഡാറ്റ, പേഴ്സണലൈസേഷൻ ഇങ്ങനെയെല്ലാം അതിലുണ്ട്. ഇതേ ഇമെയിൽ ഐ ഡി നമുക്ക് ജിമെയിലിലും തുറക്കാനൊക്കെ പറ്റും. ഈ ജിമെയിൽ ഐ ഡി വെച്ചിട്ടാണ് നമ്മൾ പുതിയൊരു ഗൂഗിളിൽ തന്നെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ യൂട്യൂബ് അക്കൗണ്ട് തുടങ്ങാൻ പോകുന്നത്. ഞാനാദ്യം യൂട്യൂബിലേക്ക് പോയി, യൂട്യൂബ് തുറന്നിട്ടുണ്ട്. അതിൽ ആഡ് അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതെൻ്റെ യൂട്യൂബ് ചാനലാണ്,
അതിൽ സൈഡിലായിട്ടാണ് ഇത് കാണിക്കുന്നത്. കാണിക്കാം, നേരെ നിൽക്കിയിട്ട് ഇൻസാ വൈബ്സ് എഴുതിയതിൻ്റെ താഴെ കാണുന്നുണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ അക്കൗണ്ട്സിൻ്റെ മുകളിൽ തന്നെ പ്ലസ് എന്ന് പറഞ്ഞൊരു ചിഹ്നം ഉണ്ട്, അതിൽ ടച്ച് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇമെയിൽ ഐ ഡിയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഞാനിപ്പോൾ അത് എക്സിറ്റ് അടിച്ച് വേറെ ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് ലോഡിങ് കാണിച്ചത്. അപ്പോൾ പുതിയ ഐ ഡി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇത് തുറന്നിട്ടുള്ളത്. ആ പ്ലസ് ചിഹ്നത്തിൽ തൊട്ടപ്പോഴാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ അവിടെ ഉണ്ടാക്കിയ അതേ മെയിൽ ഐ ഡി വെച്ചിട്ട് ഇവിടെ തുറക്കുക. സിൽവർ സ്റ്റാർ, സോറി, ഓട്ടോ റിപ്പയറിംഗ് സിൽവർ സ്റ്റാർ, അങ്ങനെയാണല്ലോ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മളിവിടെ അടിച്ചു കൊടുക്കേണ്ടത്. ആ മെയിൽ ഐ ഡി ഇവിടെ അടിച്ചു കൊടുക്കുക, ഓട്ടോ റിപ്പയറിംഗ് സിൽവർ സ്റ്റാർ അറ്റ് gmail.com. അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ പുതിയ പുതിയ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ചാനലിലെ ഓട്ടോ റിപ്പയർ സിൽവർ സ്റ്റാർ അറ്റ് gmail.com കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് അടിക്കാം. നെക്സ്റ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായിരുന്നു പാസ്വേഡ് അടിച്ചിട്ടുള്ളത് വെച്ചാൽ അത് അടിച്ചു കൊടുക്കുക. ഞാൻ അടിച്ചു കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. അതിനുശേഷം നെക്സ്റ്റ്, അതിൻ്റെ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ അടിക്കുക. അപ്പോൾ നമ്മൾ ഫോൺ നമ്പറുമായിട്ട് ആഡ് ചെയ്യുന്നുണ്ടോ, റിക്കവറി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിലും കൂടെ ചോദിക്കും നമുക്ക്. ഞാൻ തൽക്കാലം അതൊന്നും കൊടുക്കുന്നില്ല, സ്കിപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഐ അഗ്രി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഒ ടി പി കാര്യങ്ങളൊക്കെ വന്ന് വെരിഫിക്കേഷൻ ചെയ്യും. അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഓക്കെ അടിച്ചു. ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആയിട്ടുണ്ട്. പുതിയത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ, റെഡ് കളറിൽ സിൽവർ സ്റ്റാർ ഓട്ടോ റിപ്പയറിംഗ്. നമ്മൾ പ്രൊഫൈലൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അതാണ്, അതിപ്പോൾ ഞാൻ ഓപ്പണിംഗ് ചെയ്ത് കാണിക്കാം. ഇതാണിപ്പോൾ ആ ചാനലായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ മുകളിൽ കാണുന്ന എസ് എന്നുള്ള ചിഹ്നത്തിൽ തൊട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ കാണാം. യുവർ ചാനൽ ക്ലിക്ക് ചെയ്ത് അപ്പോൾ ക്രിയേറ്റ് ചാനൽ എന്നുള്ള ഒരു ഓപ്ഷൻ വന്നു. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതാണോ പേര് നമ്മൾ കൊടുക്കുന്നത് ചോദിക്കുകയാണ്, യൂസർ നെയിം, ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം. അപ്പോൾ ക്രിയേറ്റ് ചാനൽ എന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതാ, ഞാൻ പുതിയ വീഡിയോസൊന്നും ആഡ് ചെയ്തിട്ടില്ല, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി കോൺടാക്റ്റ് ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല, സബ്സ്ക്രിപ്ഷൻ ഒന്നും വന്നു തുടങ്ങിയിട്ടില്ല, പുതിയ ചാനലാണ്. അപ്പോൾ നമുക്കിനി പ്രൊഫൈൽ ചേഞ്ച് ചെയ്യാനും ഒരുപാട് സെറ്റിങ്സ് ഇതിൽ ചെയ്യാനുണ്ട്. അതൊക്കെ നമുക്ക് ക്രോം വഴിയാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ മൊബൈലിൽ തന്നെ ക്രോം വഴി നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി അടുത്ത് ക്രോം ഓപ്പൺ ചെയ്യുക. അതിൽ www.youtube.com എന്ന് അടിച്ചു കൊടുക്കുക, സെർച്ച് എന്നുള്ള കൊടുത്ത്. അപ്പോൾ നമുക്ക് യൂട്യൂബ് ചാനൽ ഓപ്പൺ ആവും. അപ്പോൾ ഞാൻ എൻ്റെ ഇൻസാ വൈബ്സിൻ്റെ ഇമെയിൽ ഐ ഡി വെച്ച് ഓപ്പൺ ആക്കിയ പേജാണ് വരുന്നത്. ഇതാണ് എൻ്റെ ഇൻസാ വൈബ്സിൻ്റെ പേജ്. അപ്പോൾ അതിലുള്ള നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണം, നമ്മളിപ്പോൾ ഉണ്ടാക്കിയ അക്കൗണ്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇൻസാ വൈബ്സിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഓപ്ഷൻ ഓപ്പൺ ആവും. ഇതിങ്ങനെ കാണുന്നില്ലേ, ഇതിങ്ങനെ കിട്ടും. അതിൽ നാലാമത്തെ ഓപ്ഷൻ സ്വിച്ച് അക്കൗണ്ട് ഒന്നുകൂടെ കാണിക്കാം. സ്വിച്ച് അക്കൗണ്ട്, ഈ നാലാമത് കാണിക്കുന്ന ആ സ്വിച്ച് അക്കൗണ്ട് എന്നുള്ളടുത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ നമുക്ക് രണ്ട് ചാനലിൻ്റെതും കാണാൻ പറ്റും. ഇപ്പം നമ്മൾ പുതിയതുണ്ടാക്കിയ സിൽവർ സ്റ്റാറിൻ്റെത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജ് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. ഇപ്പോൾ ഇത് ഓപ്പൺ ആയി കിടക്കുന്നത് സിൽവർ സ്റ്റാറിൻ്റെ പേരിലാണ്, എസ് എന്ന് കാണുന്നില്ലേ, കണ്ടല്ലോ. ഈ മെയിൽ ഐ ഡിയിലാണ് ഇപ്പോൾ അത് ഓപ്പൺ ആയി കിടക്കുന്നത്. ഇനി അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം യുവർ ചാനൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, ഫസ്റ്റ് ഓപ്ഷൻ തന്നെ. ഇപ്പോൾ നമ്മുടെ ചാനൽ പേജ് ഓപ്പൺ ആയി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേജ്. ഇങ്ങനെയാണ് നമ്മൾ ഡെസ്ക് ടോപ്പിൽ ലാപ്ടോപ്പിലൊക്കെ കാണുന്നത്. അത് ഡെസ്ക് ടോപ്പ് മോഡാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണാം നമുക്ക്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഇനി സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മളിതിൽ ഒരു വീഡിയോയും ആഡ് ചെയ്തിട്ടില്ല, പിന്നെ ഇതെല്ലാം അതിൽ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ കാണിക്കാം. നമുക്ക് ക്രോം വഴി ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, യൂട്യൂബ് വഴി തന്നെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഈ വീഡിയോ ലെങ്തി വീഡിയോ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതിൽ തന്നെ അപ്ലോഡിങ് എങ്ങനെയാണെന്ന് കാണിക്കാത്തത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.